അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ട. അവർ എത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ. പിന്നെ ഒരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമല്ലല്ലോ ഇത്, തബറുക്കിന്റെ പ്രശ്നമാണ്. ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്ക് എടുത്തോട്ടെ, അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട, മോൻ അങ്ങനത്തെ ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദരണീയരായ അഷ്റഫുൽ ഹലത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് സുഹൃത്താന്റെ മുടിയാർ പ്രചരിപ്പിച്ചത്. ഞാൻ ലക്ഷങ്ങൾ സാക്ഷിയല്ലേ പറഞ്ഞ് കളവാണെന്നതാണ്. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്താണ് രണ്ടാമത്? ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി ഓരോർമ്മയും ഉസ്താദിനില്ല. അത് ഉസ്താദ് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ ഇയാളൊരു വെല്ലുവിളി. അത് നമുക്ക് ടവർ പരിശോധിക്കാൻ തയ്യാറുണ്ടോ? വേണ്ട. ടവർ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട്ട് പോയിട്ട് പരിശോധിക്കുന്ന മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ട് ഇന്ന് തർക്കില്ലാത്തൊരു വിഷയമാണല്ലോ. ഒന്ന്, 82 കൊല്ലം മുമ്പ് 2009 അവിടെ ഒരു കെട്ടുമുടിയുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ 2009 കെട്ടുമുടിയുണ്ട് തന്നെ ഒരു സാക്ഷീനെ കൊണ്ടുവരാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തെ, ട്രസ്റ്റാണ്, കുടുംബ ട്രസ്റ്റാണ് എന്ന് പറഞ്ഞല്ലോ. അതൊന്ന് റേഷ ഓഫീസ് പോയിട്ട് പരിശോധിക്കാൻ തയ്യാറാണ്. ടവറും നോക്കണം. മൂന്നാമത്തെ, ടവർ പരിശോധിക്കാൻ അവൻ പറയാം. അയാൾ കോഴിക്കോട്, ഇതിലല്ല കോഴിക്കോട്ടെ പ്രശ്നത്തിൽ പറഞ്ഞു, ടവർ പരിശോധിക്കാൻ. ടവർ പരിശോധിച്ചിട്ട് നിങ്ങൾ അതിങ്ങോട്ട് കൊണ്ടുത്തരാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധിച്ചിട്ട് കൊണ്ടുവന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇതിനകത്ത് എനിക്ക് ഇറങ്ങിയല്ലേ. അപ്പോ വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം വിറ്റ 25 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും കൂടെ. അപ്പോ അത് ടവർ പരിശോധിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കൊണ്ടുവന്നുണ്ട്, നിങ്ങൾ ഏതായാലും ഇതിന് ഇറങ്ങിയല്ലേ. ഞങ്ങൾക്ക് ഇതാ പണി, ഞങ്ങൾക്ക് വേറൊരു പാട് പണിയില്ലേ? ഞങ്ങളിങ്ങനെ ചെയ്ത ഫോണൊക്കെ ടവർ പരിശോധിക്കാൻ പോക്കാം, ഞങ്ങളാ പണി. അതുകൊണ്ട് അത് പരിശോധിക്കാൻ വെല്ലുവിളിച്ചാളെ ഞാൻ തിരിച്ച് വെല്ലുവിളിക്കുന്നു. അതൊന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കാൻ തയ്യാറുണ്ടോ? അതേസമയം ഞാൻ ചോദിക്കട്ടെ, ഏ ടവർ പരിശോധിച്ച് കിട്ടി എന്നൊക്കെ എന്താ എന്നാ പറഞ്ഞു തരുമോ? ഇങ്ങനെ അങ്ങോട്ടൊരു ഫോൺ ചെയ്തു തന്നെ അതിലപ്പുറം തിരിയോ? അതിലപ്പുറം മനസ്സിലാവൂ. നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ. അതെന്താ മോനെ? നമുക്ക് നല്ല സ്വഭാവത്തിൽ പെരുമാറിയതില്ലേ നിങ്ങൾ പറഞ്ഞു? അപ്പൊ എന്തായാലും കാന്തപുരസ്ഥാനെ പേടിക്കണ്ട, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ലേ? അല്ലാതെ ഗൗരവമൊന്നും കാണിച്ചില്ലല്ലോ. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞത് മുജാഹിദിനെയും ജമാഅത്തിനെയും കൂട്ടി ഇങ്ങ് വരണ്ട, ഇതല്ലേ പറഞ്ഞു? നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞില്ല, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞത് പറഞ്ഞത് മുജാഹിദ് പറഞ്ഞിട്ടുണ്ടെങ്കിലാണേ പറഞ്ഞു ഇല്ലോ. മറ്റൊന്ന് വൈൻസുല്ലിമ, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വന്നാൽ ചെലവ് വരെ തരാന്ന് പറഞ്ഞില്ലേ? അതിനനുസരിച്ച് ശേഷം കേൾപ്പിക്കുന്നുണ്ട്, ചെലവ് വരെ തരാം. എന്നിട്ട് ഇതുവരെ വന്നിട്ടോ ഒന്ന് പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്തിനാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുന്നത്? ഇനി നിങ്ങൾ കേട്ടോ അയാൾ പറഞ്ഞോക്കെ. ഒന്ന്, ഇതിനു വേണ്ടി സാക്ഷിയായിട്ട് അയാൾ സംസാരിച്ചു മുസ്തഫ ഫൈസി പറഞ്ഞോലു കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. ആരാ ഈ മുസ്തഫൽ ഫൈസി? ആലിബാബയും 40 കള്ളന്മാരും സമസ്തയിലെ ആലിമിങ്ങളെ പറ്റി എഴുതിയ ആളല്ലേ അയാൾ? അത് കണ്യത്ത് ഉസ്താദ് അല്ലേ എന്ന് പ്രസിഡന്റ്, ഇ കെ അല്ലേ എന്ന് ജനറൽ സെക്രട്ടറി? അപ്പൊ സമസ്തയുടെ 40 ആലിമീങ്ങൾ ആലിബാബയും 40 കള്ളന്മാരും എന്ന് എഴുതിയ മനുഷ്യനെയല്ലേ നിങ്ങൾ സാക്ഷിയാക്കിയത്? നിങ്ങളും സമസ്തയും തമ്മിൽ എന്താ ബന്ധം? രണ്ട്. മൂന്നാമത്, ആരാ മുസ്തഫൽ ഫൈസി? പലിശക്കനുകൂലമായി പുസ്തകം എഴുതിയ ആളല്ലേ അദ്ദേഹം? നിങ്ങളും അതിനെ എതിർത്തതല്ലേ? അപ്പൊ ഈ പലിശ വാങ്ങാൻ വേണ്ടി പുസ്തകം എഴുതി സമസ്തയും സമസ്തയിലെ ഉലമായിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച് ആലിബാബയും 40 കള്ളന്മാരും എഴുതി അദ്ദേഹമല്ലേ നിങ്ങൾക്ക് സാക്ഷിയായിട്ട് ഒരു കാര്യം പറഞ്ഞത്? അതാണോ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിങ്ങൾ എടുത്തിരുന്നത്? ശരിക്കാലോചിക്കണം. ഇത് മറുപടിയാണ്. ഓരോന്നും നോട്ട് ചെയ്തോ. എന്റെ അമ്മക്ക് ഇൻഷാ അല്ലാ ഞാൻ കുറെ ആളെ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്, കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് കിടത്തി തരാം. ഇനി പറയുന്നത് ശരിക്കും കേട്ടു. പിന്നെ തങ്ങൾ പറഞ്ഞേ, ഉസ്താദ് പറഞ്ഞു, ഉസ്താദിനോട് ഇയാൾ പറഞ്ഞു പോലും പണ്ട് കാലത്ത് നമ്മൾ ഉസ്താദെ വലിയ ബന്ധാണ്. എനിക്കതാ മനസ്സിലാണ്, നിങ്ങൾക്ക് ബയസത്രയാ. ഞാൻ ചോദിക്കുന്നത് ഇന്ന് 49 ആർക്ക്? ഈ പ്രസംഗിച്ച ഫൈസി. നിങ്ങൾ ബിരുദെടുത്തത് 86 അല്ലേ? എന്നാൽ 1984 പട്ടിക്കാട് കോളേജിൽ നിന്ന് ചേറൂർ അബ്ദുള്ളനെ പുറത്താക്കിയത് എന്തിനാ? കാന്തപുരസ്ഥാന്റെ പരിപാടിക്ക് പോയതിനല്ലേ. അപ്പൊ 1984 ചേറൂരിനെ പട്ടിക്കാട് കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് 86 ബിരുദെടുത്ത നിങ്ങൾ, ഞാൻ ചോദിക്കുന്നു ഉസ്താദുമായിട്ട് ഭയങ്കര ബന്ധം. ചോദിക്കട്ടെ, എന്നാ പിന്നെ നിങ്ങൾ പട്ടിക്കാട് ഉണ്ടാവുമോ? നിങ്ങൾ ഫൈസി ആവുമോ?
അപ്പൊ നിങ്ങൾക്ക് ഉസ്താദുമായി വലിയ ബന്ധമുണ്ട്, ഉസ്താദിനോട് നിങ്ങൾ കള്ളം പറഞ്ഞു നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ തെളിയിക്കും ഒരു ബുദ്ധിയുള്ളവന്റെ മുഖത്ത് തെളിയിക്കുക. 86 ബിരുദെടുത്ത് 49 വയസ്സ് ഇപ്പോഴുള്ള നിങ്ങള് പഴയകാലത്ത് എന്ന് പറഞ്ഞ 1984 മുതൽക്ക് സമസ്തയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സമസ്തയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് ഉസ്താദിന്റെ ഒരു പരിപാടിക്ക് പാണ്ടിക്കാട് പോയതിന് പോയെന്ന് വെച്ചാൽ സ്റ്റേജ് മേലല്ല കേൾക്കാൻ പോയതിന് അതിനാ പട്ടിക്കാരന് ചേർന്ന് പുറത്താക്കിയത്. അവൻ അതേ കോളേജിൽ 86 പഠിച്ച നിങ്ങള് ഉസ്താദുമായിട്ട് വലിയ ബന്ധം, അതൊരു മനുഷ്യന്റെ പോയി പറയാൻ പറ്റുമോ ഫൈസി? അപ്പൊ കളവ് പറഞ്ഞാൽ അങ്ങനെയാ, നേരേ പറയാം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഫൈസി പറയുന്നു കേൾപ്പിച്ചു കൊടുത്തേ. ഈ അമ്പലക്കടവ് ഫൈസി മർക്കസിലുള്ള വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉസ്താദിന് ബർക്കാത്തി സയ്യിദന്മാർ മുഖേന കിട്ടിയ ആ ഷെഹറു മുബാറക്ക്, അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ആദ്യം വിളിച്ചപ്പോ ഉസ്താദിനെ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫോണ് തന്നു, അങ്ങനെ നിങ്ങളോട് സംസാരിച്ചു. അപ്പൊ നിങ്ങള് അത് ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് 4 ദിവസം കൊണ്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ കൂടുതൽ അയാൾ പ്രസ് ചെയ്ത് സംസാരിച്ചപ്പോ അതെവിടുന്ന് ഗുജറാത്തിൽ നിന്നോ ബോംബെ നിന്നോ കിട്ടിയതാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറച്ചല് കേട്ടപ്പോ തന്നെ അയാൾക്ക് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായി എന്നാണ് അയാൾ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്റെ പല വസ്തുതയും അതിലുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. അത് തികച്ചും തെറ്റാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം രേഖപ്പെടുത്തുമല്ലോ. ആ രേഖപ്പെടുത്തിയത് കേൾപ്പിക്കാനും അയാൾക്ക് കഴിയണല്ലോ. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതിന്റെ വിശദമായ വിവരം ഉസ്താദിന്റെ വക്കൽ നിന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാണ് നിങ്ങൾ വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റു വെറും കള്ളത്തരാണ്. മാത്രമല്ല അങ്ങനെ ആണെങ്കിൽ അതെല്ലാം സൂക്ഷിച്ച് ക്ലിപ്പ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ ക്ലിപ്പില്ലാത്തത്? അതെ, പറഞ്ഞ വാക്ക് അയാൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ആ ക്ലിപ്പ് അയാൾ ഉദ്ധരിക്കട്ടെ. അതെ, ആ അതെനിക്കൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചിരുന്നു. ആ അതെ അതെ, ഓക്കെ നോക്കട്ടെ. മുനാഫിത്തിന്റെ ലക്ഷണാണ് വർത്താനം പറഞ്ഞാൽ കളവ് പറയാ, വിശ്വസിച്ചാ വഞ്ചിക്ക, തെറ്റിയാ തോന്നിയാസം പറയാ. എപ്പിസ്തായങ്ങൾ ഇപ്പൊ തോന്നിയാസം പറഞ്ഞില്ലേ, പാച്ച കള്ളോന്ന് തോന്നിയാസം പറഞ്ഞില്ലേ, അത് ആരെ ലക്ഷണാണെന്ന് ഞങ്ങൾ ഓതി പഠിച്ചത്. അത് നന്നായിട്ടൊന്ന് ഓർമ്മിക്കുക. അള്ളാഹുത്തിന്റെ തൗബ ചെയ്യാനുള്ള അവസരം നൽകുമാറാകട്ടെ. ഇനി ഇയാള് വേറൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്താ, ഞാൻ വാങ്ങിയിട്ട് 5 കൊല്ലം പഠിച്ചു എന്ന് കാന്തപുരം പറഞ്ഞു. മൂപ്പൻ പറഞ്ഞു, എനിക്ക് എന്റെ കയ്യിൽ അത് കിട്ടിയിട്ട് 5 കൊല്ലം ഞാനെ കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ മർക്കസിൽ ഏൽപ്പിച്ചത്. ആ മൂപ്പർക്കും കിട്ടിയ മൂപ്പർക്ക് സംശയമുണ്ട്, 5 കൊല്ലം പഠിക്കാൻ വെച്ചത് മര്യാദക്ക് സ്ഥലത്ത് കിട്ടിയതല്ലാന്ന് മൂപ്പരെ വാക്കുമ്പോൾ ബോധ്യപ്പെട്ടു. ഇപ്പൊ പറഞ്ഞ അങ്ങനെയല്ല, അത് കളവ് പറഞ്ഞ അങ്ങനെയാണല്ലോ. ഒരിക്കൽ പറഞ്ഞ പിന്നെ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ല. വേറൊരു സംഗതി അത് കളവ് പറഞ്ഞ അങ്ങനെയാണല്ലോ. ഒരിക്കൽ പറഞ്ഞ പിന്നെ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ല. വേറൊരു സംഗതി നിങ്ങൾ ഒരു പ്രസംഗം വേറൊരു പ്രസംഗം ഇയാൾ പറഞ്ഞത്, ഉസ്താദേ ഞാനിത് മുജാഹിദ് നിങ്ങൾ എതിർക്കണ്ടെന്ന് ചോദിച്ചു, നിങ്ങളെ കോണത്തിന് വേണ്ടി ചോദിക്കാണ്. മോനെ അതൊക്കെ നമുക്ക് ആവശ്യമാകുമ്പോ നമുക്ക് പറയാം, എന്തായാലും പ്രശ്നം ചോദിച്ചു. വളരെ വിശ്വാസമായി കിട്ടിയ മോനെ സംശയിക്കേണ്ട അറിവ്. ഞാൻ ഉസ്താദ് എന്റെ സംശയമല്ല, ഒരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ ഒരു ക്ലാസ് നടത്തുകയാണെങ്കിൽ സംശയം ചോദിക്കും, മുജാഹിദ് ചോദിക്കുകയാണ് അവിടെ കാരന്തുള്ള നിബിത്തങ്ങളെ മുടിയുണ്ട് എന്നാണ് എന്താ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. അത് കാന്തൊക്കെ ഒരു ഉസ്താദ് ഇന്ന സ്ഥലത്ത് കിട്ടിയാൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ അതൊന്ന് കൃത്യമായി അറിയാനാണ്, അല്ല നിങ്ങളെ തള്ളി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഏപ്പിസ്തായന്റെ കോണത്തിന് വേണ്ടി ചോദിക്കേ, ചൂപ്പർ പറയാണ് വല്ലാത്ത ആളാണല്ലോ നിങ്ങളെ പോലത്തെ ഒരു പറയുന്ന കപ്പാട് വിഴുങ്ങുന്ന ആളാ നിങ്ങൾ വിചാരിച്ചോ ഉസ്താദിനെ പറ്റി? അപ്പൊ ഉസ്താദ് നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഇനി ബാക്കി ഞാൻ പറയാ. എന്നാ വസ്തുത എന്താ ഉണ്ടായത് അത് ഉസ്താദ് പറയട്ടെ. ഈ മലപ്പുറത്ത് കണ്ട ഒരു പ്രസംഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഹറു മുബാറക്കിനെ സംബന്ധിച്ച് ഒരു വിദ്വാൻ പറഞ്ഞത് ഞാൻ കേട്ടു. അതിൽ ഒറ്റ ഒന്ന് സത്യമുണ്ട്, ബാക്കിയുള്ളതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു ആരാണ് എന്ന് ചോദിച്ചു,
ആളെ പേര് പറഞ്ഞു.